ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ നൈറ്റി ഡേ ആണ് കാണുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഉള്ള പീസാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ അറ്റത്ത് നമുക്കൊന്ന് പൈപ്പിംഗ് വെച്ച് കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ പൈപ്പിങ്ങിന് വേണ്ട പീസ് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പീസിന് നമ്മളൊന്ന് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ അറ്റത്തിൽ ഇതേപോലെ ഇതിൻ്റെ നല്ല വശത്ത് വെച്ച് ഒന്ന് തയ്ച്ച് കൊടുക്കുക ഒരു കാലിഞ്ച് വിട്ടിട്ട് വേണം ഇങ്ങനെ തയ്ച്ച് കൊടുക്കാനായിട്ട് ഇനി ഈ കോണിലെത്തി എത്തുമ്പോൾ നമ്മൾ സൂചി ഇതേപോലെ ഒന്ന് കുത്തി നിർത്തുക എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ച് വീണ്ടും തയ്ച്ചു കൊടുക്കുക ഓരോ കോണിലെത്തുമ്പോഴും ഇതുപോലെ സൂചി ഒന്ന് കുത്തി കൊടുത്തിട്ട് വേണം തിരിക്കാനായിട്ട് ഇനി ഇതിനെ ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ വെച്ച് ഒന്ന് തയ്ച്ചു കൊടുക്കുക ഇതിൻ്റെ അറ്റത്തായിട്ട് വേണം ഒന്ന് തയ്ക്കാനായിട്ട് ഞാനിവിടെ പൈപ്പിങ്ങിൻ്റെ ത്രെഡ് ഇത് പൈപ്പിംഗ് ചെയ്യുന്നത് എന്നാലും നല്ല വൃത്തിയായിട്ട് വരുന്നതാണ് ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ പീസിലും ഒന്ന് തയ്ച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ പൈപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി വരുന്ന ഈ പീസ് ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഈ പീസിലും ഇതേപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് പീസ് ഒരേപോലെ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് തയ്ച്ച് കൊടുക്കണം ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട് ഈ പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശവും തമ്മിൽ ഒരുമിച്ച് വെച്ചതിന് ശേഷം നെക്കിൽ കൂടി ഒരു കാലിഞ്ചി വിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കുക ഇതേപോലെ തന്നെ മറ്റേ വശത്തും വെച്ച് കൊടുക്കുക ഇനി ഇതിനെ ഉള്ളിലേക്ക് ഇട്ടൊന്ന് മറിച്ച് തയ്ച്ച് കൊടുക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ചിൽ തട്ടാതെ വേണം ഇതുപോലെ കട്ട് ചെയ്യാനായിട്ട് ഇനി ഇതിനെ ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് ഒന്ന് പതിച്ച് വെച്ച് ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് പീസും ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ അറ്റത്തായിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കണം പൈപ്പിങ്ങിൻ്റെ ഏറ്റവും അരികിലായിട്ട് വേണം ഇങ്ങനെ തയ്ച്ച് കൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ ഒരു കാലിഞ്ചും കൂടെ വിട്ടതിന് ശേഷം ഒന്നുകൂടി തയ്ച്ചു കൊടുക്കുക പെട്ടെന്ന് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ടാമതൊന്നു കൂടെ തയ്ച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ സിബ് വെച്ച് കൊടുക്കണം ജിബ് ഒന്ന് തുറന്ന് വെച്ചതിന് ശേഷമാണ് തയ്ച്ച് കൊടുക്കുന്നത് ജിബിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഏറ്റവും അരികിലായിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കുക അവിടെ വെച്ചതിന് ശേഷം എത്തിയതിന് ശേഷം സൂചി ഇതുപോലെ ഒന്ന് കുത്തി നിർത്തി ഇങ്ങോട്ടേക്ക് തിരിച്ച് വെക്കുക വീണ്ടും ഒന്ന് കൂടെ തിരിച്ച് കൊടുക്കുക എന്നിട്ട് മുകളിലേക്ക് ഒന്ന് തയ്ച്ച് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ജിബൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ചെറുതായിട്ടൊരു പട്ട പോലെ വെച്ച് കൊടുക്കണം ഇത് രണ്ടായിട്ട് മടക്കി എടുക്കുക അതിൻ്റെ മുകൾ വശം നമുക്കൊന്ന് ചെറുതായിട്ടൊരഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം എന്നിട്ട് ജിബിൻ്റെ ഏറ്റവും അടുത്തായിട്ട് ഇതേപോലെ വെച്ച് ഒരു കാലിഞ്ച് വിട്ട് ഒന്ന് ആദ്യം തയ്ച്ച് കൊടുക്കണം ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് വേണം തയ്ച്ച് കൊടുക്കാനായിട്ട് ലാസ്റ്റ് ഇഞ്ച് അവിടെ തയ്ക്കാതെ കൊടുക്കണം ഇനി ഇതിനെ മടക്കി ഇതിൻ്റെ മുകളിൽ കൂടി ഒന്നുകൂടി തയ്ച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഈ ഒരു ഇഞ്ച് മാറ്റി വെച്ച് ഇത് ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുത്ത് ഒന്ന് തയ്ച്ച് കൊടുക്കുക ഇതേപോലെ മടക്കിയതിന് ശേഷമാണ് തയ്ച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ജിബൊക്കെ നല്ല റെഡി ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസാണ് തയ്ച്ച് കൊടുക്കാനുള്ളത് ബാക്ക് പീസിൻ്റെ നെക്കാണ് ആദ്യം തയ്ച്ച് കൊടുക്കുന്നത് അതിന് ഞാനിവിടെ ഇതുപോലെ ഒരു ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത് ഇത് ആദ്യം രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്ത് തയ്ച്ചു കൊടുക്കുക നല്ല വശത്ത് വെച്ച് ചീത്തവശത്തേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ അവിടെ ഒന്ന് നല്ല വൃത്തിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തയ്ച്ച് കൊടുക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം രണ്ട് പീസിൻ്റെയും നല്ല വശം നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ വെച്ച് കൊടുത്ത ക്രോസ് പീസ് ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഷോൾഡറിൻ്റെ അവിടെ ആ ക്രോസ് പീസുള്ള അവിടെ ഒന്ന് കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ തന്നെ മറ്റേ ഷോൾ ഭാഗത്തും ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ബാക്ക് പീസിൻ്റെ നെക്ക് ഒന്ന് പതിച്ച് വെച്ച് കൊടുത്ത് അടിച്ചു കൊടുക്കുക അടുത്തായിട്ട് നമുക്ക് ഇതിന് കൈയാണ് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളത് കൈ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം സെൻട്രൽ ഭാഗത്തു നിന്നാണ് ഞാൻ തയ്ച്ച് തുടക്ക തുടങ്ങുന്നത് രണ്ട് കൈയും ഇതേപോലെ തന്നെ തയ്ച്ചു കൊടുക്കുക ഇത് ഞാനിവിടെ ഫുൾ സ്ലീവാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ കൈ രണ്ടും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അറ്റം നമുക്കൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം ആദ്യം ഇഞ്ച് ഒരഞ്ച് മടക്കാതിന് ശേഷം വീണ്ടും ഒര ഇഞ്ച് കൂടി മടക്കി ഒന്ന് തയ്ച്ച് കൊടുക്കുക മറ്റേ കൈയും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം തയ്യൽ തുമ്പിന് വേണ്ടി മാറ്റിയിട്ട് രണ്ട് ഇഞ്ചിയിൽ കൂടി ആ അളവിൽ കൂടി ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുക മറ്റേ ഭാഗത്തും ഇതേപോലെ തന്നെ ഒന്ന് തയ്ച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിന്റെ അടിവശം ഒന്ന് മടക്കി തയ്ക്കാനാണുള്ളത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇത് മുഴുവനായിട്ടും തയ്ച്ചു കൊടുക്കുക അപ്പോൾ മാക്സിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി മാക്സി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്